അങ്ങനെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അമ്പലപ്പുഴയിൽ സംഭവിച്ച പിശകാണോ ഇതിന് കാരണം അതോ ജി സുധാകരന്റെ ഭാഗത്ത് സംഭവിച്ച വ്യക്തിപരമായ ഒരു പിശകായിട്ടാണോ നാം ഇതിനെ കാണേണ്ടത് അല്ല ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞപ്പോൾ ചില കാര്യങ്ങളൊന്നും വളച്ചൊടിച്ചു പറഞ്ഞു അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാൽ അതിന്റെ വസ്തുത ഞാൻ പറയൂ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതിലേക്ക് കടക്കാം അതായത് ജി സുധാകരൻ്റെ ചേരിയിൽ ആൾ തന്നെയായിരുന്നു ശ്രീ എച്ച് സലാം സലാം ആലപ്പുഴയിലെ വിഭാഗീയതയിൽ സുധാകരന്റെ ഭാഗത്ത് ഉറച്ചു നിന്ന് സുധാകരനോടൊപ്പം ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് എച്ച് സലാം സലാം എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ചിത്രം മാറുന്നത് ഇവിടെ സന്ദീപ് വാരിയർ ഇവിടെ മറ്റൊരു രൂപത്തിലേക്ക് സുധാകരൻ നല്ലവനും സലാം മോശക്കാരനും എന്ന രീതിയിൽ പറഞ്ഞു അവിടെ അത് ശരിയല്ല ഇവർ രണ്ടുപേരും ഒരു ചേരിയുടെ ഭാഗമായിരുന്നു ഒരു ഘട്ടത്തിൽ അന്ന് അങ്ങനെ ആ ചേരിയായിട്ട് നിന്നതിൻ്റെ ഒരു ഒരു ഫലം എന്ന് പറയുന്നത് സി പി എമ്മിന് പുന്നപ്പറ സൗത്ത് ഗ്രാമപഞ്ചായത്തിൽ എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടി ഭരണം നിലനിർത്താനായിരുന്നു അന്ന് ഇവർ ഒരുമിച്ചായിരുന്നു ഒരു മുഖത്തിലെ രണ്ട് മൃഗങ്ങൾ എന്ന് പറയുന്നത് പോലെ അവർ ഒരുമിച്ചായിരുന്നു ആ ഭാരം ചുമന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു എന്ന് മാത്രമല്ല സുധാകരൻ ഒരു 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 ഉദ്യോഗസ്ഥന് നേരെ കടുത്ത പ്രതിഷേധത്തിൻ്റെ ഭാഗമായുള്ള ഒരു കയ്യേറ്റത്തിന് പ്രേരണ കൊടുത്തതും അതിൽ വശമ്പതനായി ഇന്നത്തെ ജനപ്രതിനിധി ആ ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തതും ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു രണ്ടാമത് ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപതിന് പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപായി ഒരു സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് ഒരു സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയുടെയല്ല ഒരു ജനപ്രതിനിധിയുടെ മരണത്തെ തുടർന്ന് ഇതേ പുന്നപ്ര സൗത്ത് പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി ആ ഉപതെരഞ്ഞെടുപ്പിൽ നോക്കണം ആ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും സി പി എമ്മിന് മുൻതൂക്കമുണ്ടായിരുന്ന ആ വാർഡിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്ത് എസ് ഡി പി ഐ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് എന്റെ ഘടക കക്ഷി മുസ്ലിം ലീഗ് മൂന്നാം സ്ഥാനത്ത് സി പി എം പി അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഒരു സംശയവും വേണ്ട ആ അത് ബി ജെ പി ഉൾപ്പെടെയുള്ളവരുമായിട്ടും ആ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കിയ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ചിത്രം കൂടി ആലപ്പുഴയിലുണ്ട് ഞാനത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകാൻ തയ്യാറാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതും പറയാം ഇപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ സി പി എമ്മിൻ്റെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് പോകുന്നതിൽ ഒരു കഴമ്പും ഇല്ല മൂല്യാധിഷ്ഠിതം ഒന്നുമല്ല അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് രണ്ട് വോട്ട് കിട്ടാൻ ഏത് തരത്തിലുള്ള അവിഹിതമായ മാർഗവും സ്വീകരിക്കും അതിന് പോയതിന്റെ പരിണിതഫലം ഇവർ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ സച്ച സലാമിനെതിരെയും ഈ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ ചിലതുണ്ട് അത് സംബന്ധിച്ച് സി പി എം ഇപ്പോൾ സുധാകരന് ഒരു ശാസന പരസ്യ ശാസനം കൊടുക്കുമ്പോൾ അത് സംബന്ധിച്ച് മൗനം പാലിക്കുന്നു അത് ഗൗരവമായി സി പി എമ്മിൻ്റെ വിഭാഗീയതയെ ഇനി മറ്റൊരു രൂപത്തിലേക്ക് രൂപത്തിലേക്കൂടെ കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് നമുക്ക് കാണാനിരിക്കുന്നതാണ് അതായിരിക്കും വരും കാലങ്ങളിൽ നമുക്ക് ചർച്ചയാകാൻ പോകുന്നത് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുക